സ്വാമി ശരണം. ഒരു തീർത്ഥാടന കേന്ദ്രം രാഷ്ട്രീയ സ്ഥിരാകേന്ദ്രമായി മാറുന്ന കാഴ്ചയാണ് ഇങ്ങ് ശബരിമലയിലേത്. സമാധാനാന്തരീക്ഷം നിലനിർത്തേണ്ട ആരാധനാലയങ്ങൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ തട്ടകങ്ങളായി മാറുമ്പോൾ നേരിൽ കണ്ട വസ്തുതകൾ തുറന്നു കാട്ടാതിരിക്കാനാകില്ല. ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവരുടെ അജണ്ടകൾ ഭൗതിക സാഹചര്യങ്ങൾ കൂട്ടുപിടിച്ച് നടപ്പാക്കുമ്പോൾ പൊതുജനം ഒഴുക്കിനനുസരിച്ച് നീന്തുകയാണ്. ഉത്തരേന്ത്യയിൽ മാത്രം കണ്ടുവരാറുള്ള ഒരു രാഷ്ട്രീയ കളിക്കാണ് ഈയടുത്തായി കേരളം വേദിയായിക്കൊണ്ടിരിക്കുന്നത്. ദേവാലയ സംരക്ഷണം എന്ന പേരിൽ ശബരിമലയിൽ നടന്നു വരുന്നതും അതുതന്നെയാണ്. ഭക്തർക്കു വേണ്ടിയും ആചാരലംഘനങ്ങൾക്കും വേണ്ടിയുള്ള പ്രതിഷേധമായിരുന്നു അത് ഒരു ഘട്ടം വരെ. എന്നാൽ അതെല്ലാം മാറിയിരിക്കുന്നു. രാഷ്ട്രീയ നിലനിൽപ്പിനായുള്ള മൂന്നാം കിട മുതലെടുപ്പെന്നല്ലാതെ മറ്റൊന്നും അതിനെ വിശേഷിപ്പിക്കാനാകില്ല. ശബരിമലയിൽ യുവതീ പ്രവേശനം സാധ്യമാക്കണമെന്ന് നിലപാടെടുത്ത RSSഉം അതിന് പ്രായോഗിക വഴിയൊരുക്കണമെന്ന് നിർദ്ദേശിച്ച BJPയുമെല്ലാം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? യഥാർത്ഥ വിശ്വാസികൾ ശബരിമലയെ ആരാധനാലയമായി കാണുമ്പോൾ മറ്റു ചിലർ അതിന് രാഷ്ട്രീയ നേട്ടത്തിനുള്ള ചവിട്ടുപടിയായി നോക്കിക്കാണുകയാണ്. ധർമ്മസംരക്ഷണമെന്ന ടാഗ്ലൈനുകൾ എങ്ങും നിറയുമ്പോൾ അവയുടെ ബോധമായ പരികൽപ്പന തിരിച്ചറിയുന്നുകൂടിയില്ല. കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പറഞ്ഞിരിക്കുകയാണ്, സുപ്രീം കോടതി പറഞ്ഞാലും ഞങ്ങൾക്കത് ബാധകല്ല എന്ന് പറഞ്ഞാൽ, ഈ നാട്ടിലെ നിയമങ്ങളൊന്നും തന്നെ, ആ നിയമങ്ങൾ എല്ലാവർക്കും ബാധകമായിട്ടുള്ള നിയമങ്ങൾ ഞങ്ങൾ അംഗീകരിക്കില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം അനുസരിച്ചിട്ടുള്ള നിയമങ്ങൾ മാത്രമേ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാർ ഈ നാട്ടിലെ ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ് വരുത്തുന്നത്. ഈ ഒരു രാഷ്ട്രീയ പാർട്ടി, ആ രാഷ്ട്രീയ പാർട്ടി നാട്ടിലെ പൊതു നിയമത്തിനെതിരായിട്ട് സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾക്കെതിരായിട്ട് പരസ്യമായിട്ട് രംഗത്ത് വരുമ്പോൾ അത് കോടതിയെ വെല്ലുവിളിക്കലാണ്. കോടതിയെ വെല്ലുവിളിക്കൽ ഇന്ത്യൻ ഭരണഘടനയെ വെല്ലുവിളിക്കലാണ്. ഇന്ത്യൻ ഭരണഘടനയെ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞാൽ അത് രാജ്യദ്രോഹ കുറ്റമാണ്. ഈ ഭരണഘടന എനിക്ക് ബാധകമല്ല എന്ന് പറയുന്ന ആൾക്കാർ അത് ഈ നാട്ടിന്റെ അഖണ്ഡതയെ വെല്ലുവിളിക്കലാണ്, ഈ നാട്ടിന്റെ നിയമത്തെ വെല്ലുവിളിക്കലാണ്. അങ്ങനെയുള്ള ആളുകൾക്കെതിരായിട്ട് സർക്കാർ കർശനമായിട്ടുള്ള നടപടി എടുക്കണം, അല്ലെങ്കിൽ അവർ പറയണം ഞങ്ങൾക്ക് ഇന്ത്യയിലെ പൗരത്വം വേണ്ട. ശബരിമലയിൽ ഇന്ന് നടക്കുന്നത് ആചാര സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളല്ല, നിലനിൽപ്പിന് വേണ്ടിയുള്ള കപട രാഷ്ട്രീയമാണ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളും ഓന്തിനെ പോലെ നിറം മാറുന്ന രാഷ്ട്രീയ പാപ്പരത്വവും കേരളത്തെ, അല്ലെങ്കിൽ ശബരിമലയെ, യുദ്ധഭൂമിയായി മാറ്റിയെഴുതിയിരിക്കുന്നു. ഒരു ആരാധനാലയം എങ്ങനെയാകരുത് എന്നുള്ള ഉദാഹരണമാണ് ഇന്ന് ശബരിമല. ദേവാലയങ്ങൾ വിശ്വാസികളുടേതാകണം, രാഷ്ട്രീയതയ്ക്കും ജാതിമത വർഗീയതയ്ക്കും അതീതമാകണം. ഭക്തർക്ക് തൻ്റെ ആചാരങ്ങൾ പൂർത്തീകരിക്കാൻ അവിടെ ഇടമുണ്ടാകണം. എന്നാൽ നിർഭാഗ്യവശാൽ ശബരിമല ഇന്ന് രാഷ്ട്രീയ വടംവലിക്കുള്ള ഇടമായി മാറുകയാണ്. ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും അപ്പുറം തൻ്റെ പ്രത്യയശാസ്ത്രത്തെ ബലമായും അവർ അറിയാതെയും മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. സങ്കല്പത്തിനപ്പുറം ജനവികാരം ആളിക്കത്തിയിട്ടും അതിനെ തന്മയത്വത്തോടെ കൈകാര്യം ചെയ്യാനോ പ്രായോഗികമായ സമവായമുണ്ടാക്കാനോ നമ്മുടെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ലോകമറിയുന്ന തീർത്ഥാടന കേന്ദ്രത്തെ ബാരിക്കേഡുകൾക്ക് നടുവിൽ നിലനിർത്താൻ തക്ക രാഷ്ട്രീയ സാഹചര്യമായിരുന്നു കേരളത്തിൽ. ഭരണഘടനാ അവകാശം സംരക്ഷിക്കുന്നതിനൊപ്പം രാഷ്ട്രീയത്തിനതീതമായുള്ള ജനവികാരം മാനിക്കപ്പെടേണ്ടതായിരുന്നില്ലേ? ഇത്തരത്തിൽ മറുപടി നൽകേണ്ട ചോദ്യങ്ങളുമുണ്ട് സർക്കാരിന് മുന്നിൽ. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് സുപ്രീം കോടതി വിധി എന്താണോ നടപ്പിലാക്കലാണ്. കോടതി വിധി വന്നെങ്ങനെയാ? ഇതേ ദേവസ്വം ബോർഡ് ഇവിടെ സ്ത്രീകളെ പ്രവേശിപ്പിക്കരുതെന്ന് വാദിച്ചുകൊണ്ടാണ്. ദേവസ്വം ബോർഡിന്റെ വാദം സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്നായിരുന്നില്ല. ദേവസ്വം ബോർഡ് വാദിച്ചത് സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ പാടില്ല, 10 മുതൽ 50 വരെ പ്രായമുള്ള സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന വാദം നടത്തിക്കൊണ്ടാണ് ആ വാദമെല്ലാം കേട്ടതിനു ശേഷമാണ് സുപ്രീം കോടതി വിധി വന്നത്. സർക്കാരിന് അപ്പോഴും നിലപാടെന്തായിരുന്നു? സർക്കാർ ആ ഘട്ടത്തിൽ പറഞ്ഞു, ഞങ്ങളുടെ നിലപാട്
പുരുഷനോടൊപ്പം തന്നെ ആരാധനാ സ്വാതന്ത്ര്യം സ്ത്രീക്കും വേണമെന്നാണ്. എന്നാൽ ഈ പ്രശ്നത്തിൽ ഹിന്ദു ധർമ്മശാസ്ത്രത്തിൽ അഗാധമായ പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാരുടെ ഒരു കമ്മീഷൻ വെച്ച് അഭിപ്രായം തരുന്നത് നല്ലതാണ്. ബാക്കി കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞാണ്. ഇതെല്ലാം ഞങ്ങൾ സർക്കാർ എന്ന നിലക്ക് പറഞ്ഞു. അപ്പൊ സർക്കാരിന്റെ നിലപാടും ദേവസ്വം ബോർഡ് നിലപാടും ഒന്നായിരുന്നില്ലേ കേസ് നടക്കുന്ന ഘട്ടത്തിൽ? ഞങ്ങള് സർക്കാർ എന്ന നിലക്ക് ഏതെങ്കിലും സ്ത്രീയെ നിങ്ങൾ ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞ് കൊണ്ടുവരാനുള്ള നടപടി എടുക്കുന്നത്. അവിടെ എത്തിയാൽ അങ്ങോട്ട് കൊണ്ടുപോകുന്നതിനുള്ള എല്ലാ സംരക്ഷണവും കൊടുക്കും. അതേസമയം ശബരിമലയെ രാഷ്ട്രീയശാലയാക്കിയുള്ള സംഘപരിവാർ നീക്കം കാണാതെ പോവുകയും അരുത്. മണിക്കൂറുകൾ ഇടവിട്ട് നിലപാട് മാറ്റുന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും ഓസ്കാർ അവാർഡിനായി മത്സരിക്കുന്ന പാർട്ടി നേതാക്കളും ഭക്തരുടെ കണ്ണിൽ മണ്ണ് വാരിയിടുകയാണ്. യുവതി പ്രവേശനത്തിനായി പ്രതിഷേധ സ്വരമുയർത്തിയ ബി ജെ പി എത്ര പെട്ടെന്നാണ് സമരം സി പി എമ്മിനെതിരെയെന്ന് പ്രഖ്യാപിച്ചത്? ഈ നില തുടരുകയാണെങ്കിൽ ഇത് കേരളത്തിലായി ഒതുങ്ങി നിൽക്കാൻ പോകുന്നില്ല. ഈ സമരം വ്യാപിപ്പിക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകും. നിയമനിഷേധം, ആ നിയമനിഷേധത്തിന് പോലീസ് തന്നെ മുന്നോട്ട് വരുമ്പോൾ, ഭരണകൂടം തന്നെ മുന്നോട്ട് വരുമ്പോൾ, ഭരണ സംവിധാനത്തെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോൾ കൈയും കെട്ടി നോക്കി നിൽക്കാൻ സാധിക്കില്ല. കോടതിയെ സമീപിക്കലല്ലല്ലോ ഇതിൻ്റെ എല്ലാം. ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് ജനങ്ങൾക്കാണ് അക്കാര്യത്തിൽ അന്തിമമായിട്ട് തീർപ്പ് കൽപ്പിക്കാനുള്ള അവകാശമുള്ളത്. ജനങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് കോടതി സാങ്കേതികമാണ് പലപ്പോഴും. അപ്പോൾ കോടതിയിൽ പോകണോ? കോടതിയിൽ പോയിട്ട് അവിടുന്ന് കേരള സർക്കാർ നോട്ടീസ് അയച്ച നോട്ടീസും കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഈ ഒരു പക്ഷേ ഈ മണ്ഡലകാലം തന്നെ കഴിഞ്ഞു എന്ന് വരും. ഇതിനിടയിൽ ആർക്കും വേണ്ടാത്ത ഖദറിട്ട കുറച്ച് കോമഡി കഥാപാത്രങ്ങളും ചിത്രത്തിലേക്ക് തള്ളിക്കയറുകയാണ്. പിൻവലിക്കുന്നത് വരെ കേരളത്തിലെ യു ഡി എഫ് വിവിധ പരിപാടികളുമായി മുന്നോട്ട് പോകും. ഇവിടെ ശബരിമലയിൽ വരാനുള്ള അവകാശം നിഷേധിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് ഉപേക്ഷിക്കണം. 144 പിൻവലിക്കണം. ഇപ്പം ഇവിടെ 144 പിൻവലിക്കാതെ പോലീസ് കാര്യനിയമങ്ങൾ നടപ്പാക്കുകയാണ്. വിശ്വാസത്തെ മുതലെടുത്തുള്ള രാഷ്ട്രീയ നേട്ടത്തിന് സംഘപരിവാർ കോപ്പുകൂട്ടുമ്പോൾ അതിന് വഴിമരുന്നിടുന്നതാകരുത് സംസ്ഥാന നിലപാട്. അതോടൊപ്പം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പടച്ചുവിടുന്ന നുണപ്രചരണങ്ങളിൽ യഥാർത്ഥ വിശ്വാസികൾ വീണു പോകരുത്. ശബരിമല വിഷയത്തിലെ സർക്കാർ നിലപാടുകളും നടപടികളും ഗുണകരമായി മാറിയത് ബി ജെ പിക്കാണ്. സന്നിധാനത്ത് അരങ്ങേറിയ പോലീസ് നടപടിയാണ് അതിൽ ഏറ്റവും വിലയേറിയത്. സർക്കാരിനോട് പാർട്ടിക്ക് തീർത്താൽ തീരാത്ത നന്ദിയെന്നും ഉണ്ടാകണം. എന്നാൽ ബി ജെ പി പ്രതീക്ഷിച്ചൊരു ഹൈപ്പ് അതിനോട്ട് കിട്ടിയതുമില്ല. അവിടെ ഈ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സമരം നടത്തുന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് ഇതിനകം തന്നെ വ്യക്തമായി കേട്ടിട്ടുണ്ട്. അതാണ് ശബരിമലയിലും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അരങ്ങേറുന്ന സംഭവങ്ങൾ തെളിയിക്കുന്നത്. സമരത്തിന് നേതൃത്വം RSS BJP സംഘപരിവാറുമാണ് വഹിക്കുന്നതെങ്കിലും തങ്ങളും അതോടൊപ്പമുണ്ട് എന്ന് പ്രവൃത്തിയിലൂടെ കാണിച്ചുകൊണ്ടാണ് കോൺഗ്രസ്. സമാനതകളില്ലാത്ത സുരക്ഷ ഒരുക്കിയിട്ടും അതൊക്കെ മറികടന്ന് ഒരേ സ്വഭാവമുള്ള 68 പേർക്ക് സംഘടിക്കാനായെങ്കിൽ അത് ആരുടെ വീഴ്ചയാണ്? അതേ ദിവസം ക്ഷീണമകറ്റാൻ പമ്പയിലേക്ക് പോയ സുരക്ഷാ ചുമതലയുള്ള IGയെയും കുറ്റം പറയാനാകില്ല. ഹരിവരാസനം പാടി അയ്യപ്പനെ ഉറക്കിയ ശേഷം കാട്ടിക്കൂട്ടിയ നാമജപ നാടകം ശരിക്കും ഭക്തിയുടെ പേരിലായിരുന്നു. ഇതൊക്കെ കണ്ട സന്നിധാനം യുദ്ധഭൂമിയായി കരുതിയെങ്കിൽ യഥാർത്ഥ ഭക്തരെ നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾ ഈ കാണുന്നതൊന്നുമല്ല യാഥാർത്ഥ്യം. ശബരിമലയിൽ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ഒന്നും തന്നെയില്ല.
അവബോധപൂർവം സൃഷ്ടിക്കപ്പെടുകയാണ്. ഭക്തർ സംതൃപ്തിയോടെ അയ്യപ്പനെ കണ്ട ആചാരങ്ങൾ പൂർത്തീകരിച്ച് മടങ്ങുകയാണ്. ഇതൊന്നുമല്ല നടക്കുന്നതെന്നും അവിടെ കലാപമുണ്ടാകുമെന്നും കരുതി വീട്ടിലിരിക്കുന്ന വിശ്വാസികളെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ കബളിപ്പിക്കപ്പെടുകയാണ്. നിങ്ങളുടെ വിശ്വാസത്തിന് മുകളിൽ നുണപ്രചരണങ്ങൾ തള്ളിയിട്ട് കബളിപ്പിക്കുകയാണ്. ശരണം വിളികളില്ലാത്ത ശബരിമല, കർപ്പൂരത്തിന്റെ ഗന്ധമില്ലാത്ത സന്നിധാനം, സെക്രട്ടേറിയറ്റിനെ ഓർമ്മപ്പെടുത്തുന്ന ബാരിക്കേഡുകളും പോലീസ് സുരക്ഷയും, ഇതായിരുന്നു ഭക്തരുടെ ശബരിമല. വലിയ നടപ്പന്തലിൽ കാണാറുള്ള ഭക്തജന സാഗരമൊന്നും ഇന്നില്ല. 18-ാം പടി പലപ്പോഴും ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇതുവരെ കാണാത്ത തരത്തിൽ ശബരിമല മാറിയിരിക്കുന്നു. ഭക്തരുടെ ഭീമമായ കുറവാണ്, ജനങ്ങളിൽ ആശങ്ക നിലനിൽക്കുന്നതിന്റെ സൂചനയാണ് ഇത്. നിരത്തുകളിലൊന്നും തന്നെ അലങ്കരിച്ച വാഹനങ്ങളോ അയ്യപ്പ ഭക്തരുടെ ശരണം വിളികളോ ഇല്ല. ശബരിമലയിലെത്തിയാൽ തങ്ങളും പ്രതിഷേധങ്ങൾക്ക് നടുവിലാകുമെന്ന് ഭയക്കുന്നവരുമുണ്ട്. യുവതീ പ്രവേശനം സ്റ്റേ ചെയ്യുന്നതുവരെ ശബരിമലയിലേക്കില്ലെന്ന് തീരുമാനിച്ചവരുമുണ്ട്. സാക്ഷരതയിൽ ഒന്നാമതെന്ന് വീമ്പ് പറയുന്ന മലയാളിയെ ഇങ്ങനെ ചിന്തിപ്പിക്കാൻ തീരുമാനിച്ചതിന് പിന്നിലെ കാരണമെന്താണ്? മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളും വരുന്ന പോലെ വലിയ ഭീകരമായ അന്തരീക്ഷങ്ങളൊന്നും ഇവിടെ ഉള്ളതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. കാരണം ഭക്തരുടെ തിരക്ക് കുറവാണ്. ഭക്തരിൽ പലരും ഭയം കൊണ്ട് വരാത്തവരുണ്ടെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. വിശ്വാസി സമൂഹത്തെ ഹൈജാക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ പ്രസ്ഥാനങ്ങൾ വളർന്നു പോയിരിക്കുന്നു. ഒരു കള്ളം 2 തവണ പറഞ്ഞാൽ അത് സത്യമായി മാറുകയാണ്. സംരക്ഷകർ വിമർശനമേറ്റുവാങ്ങുകയും യഥാർത്ഥ കലാപകാരികൾ ഭക്തരുടെ മുഖം മൂടി ചൂടി ആശംസകൾ പിടിച്ചു പറ്റുകയുമാണ്. തീർത്ഥാടകർക്ക് സുരക്ഷ ഒരുക്കുന്ന പോലീസുകാർ മുതൽ അയ്യപ്പ സന്നിധിയിൽ ദിവസ ശമ്പളത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ വരെ ഇവിടെ ആചാരങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ടു പോവുകയാണ്. എന്നാൽ പലപ്പോഴും അവരുടെ കഷ്ടപ്പാടുകൾ തിരിച്ചറിയാൻ ആളുണ്ടായെന്ന് വരില്ല. ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ വ്യക്തിഹത്യ നടത്തിയും വിരുദ്ധ നിലപാടുള്ളവരെ ആക്ഷേപിച്ചും ഒരു കൂട്ടം പേർ ശബരിമലയ്ക്കായി ഊണും ഉറക്കവും ഉപേക്ഷിച്ച് പോരാടുകയാണ്. വർഗീയ വിഷം ചീറ്റി നടത്തുന്ന ഇത്തരം നാടകീയ നീക്കങ്ങൾ ശബരിമലയ്ക്ക് വേണ്ടിയല്ലെന്ന് ഇനിയെങ്കിലും പൊതുസമൂഹം തിരിച്ചറിയണം. ഇവിടുത്തെ അസൗകര്യങ്ങളിൽ പോലീസുകാർ നേരിടുന്ന അസൗകര്യങ്ങൾ കൂടി നിങ്ങൾ സർക്കാരിന്റെ മുന്നിലും ജനങ്ങളുടെ മുന്നിലും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉൾപ്പെടെ പരിശ്രമിക്കണം. ദേവസ്വം ബോർഡിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് പോലീസ് ക്യാമ്പാക്കി മാറ്റി, ശബരിമലയെ പോലീസ് ക്യാമ്പാക്കി മാറ്റിയിട്ട് സർക്കാർ പോലീസിലൂടെ ശബരിമലയുടെ സമ്പൂർണമായിട്ടുള്ള നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുക. നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിൽ ദേവസ്വം ബോർഡും സർക്കാരും അമ്പേ പരാജയമാണ്. മണ്ഡലകാല ചരിത്രത്തിലെ തന്നെ ഏറ്റവും കുറവ് ഭക്തരെത്തിയിട്ടും സ്ഥിതി ഇങ്ങനെയെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും? ശബരിമലയിൽ ഭക്തർ എത്തുന്നില്ലെന്ന ഒറ്റ കാരണമാണ് അടിസ്ഥാന സൗകര്യ പ്രശ്നത്തിൽ സർക്കാരും ദേവസ്വം ബോർഡും ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. മുൻവർഷത്തെ അപേക്ഷിച്ച് 1/4 ഭക്തർ പോലും എത്താതിരുന്നിട്ടും അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ സർക്കാർ കോടതിയിൽ നിന്നുൾപ്പെടെ വിമർശനം ഏറ്റുവാങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഉത്സവ സീസൺ വരുമ്പോൾ അതിൻ്റെതായ തയ്യാറെടുപ്പുകൾ നടത്തുകയും 1 മാസത്തിന് മുമ്പ് തന്നെ ഇതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കും. ഇപ്പോൾ പമ്പയിൽ 90 ദിവസമായി ഒരു ഗവൺമെൻറ് വിചാരിച്ചാൽ 1 മാസം കൂടി കാര്യങ്ങൾ മുഴുവൻ ശരിയാക്കാൻ കഴിയുമായിരുന്നു. ആ ക്ലോക്ക് റൂമൊക്കെ കിടക്കുന്നത് കണ്ടാൽ, ടോയ്ലറ്റ് കിടക്കുന്നത് കണ്ടാൽ, ഇവിടെ ഒരു ഗവൺമെൻറ് ഉണ്ടോ എന്നുള്ള ഞങ്ങൾ സംശയിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങളുടെ കാലത്ത് ഞാൻ തറക്കല്ലിട്ടതാണ് ആ കാലത്ത് ഇവിടെ ഈ ആശുപത്രി. ഇന്നലെ ഇവിടെ ഒരാൾ മരണപ്പെട്ടു. പമ്പയിലെ ആശുപത്രി വലിയ ആശുപത്രിയാണ്, അവിടെ ഒരു സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടില്ല. ഇത് ഈ ഡിപ്പാർട്ട്മെൻറ്റ് അറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആചാരലംഘനങ്ങൾ, അതുപോലെ തന്നെ ഭക്തജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നടപടികൾ, ഈ നടപടികളുടെയൊക്കെ ഭാഗമായിട്ടാണ് ഭക്തജനങ്ങൾ കുറയുന്നത്. ഭക്തജനങ്ങൾ കുറയുമ്പോൾ വരുമാനം കുറയും. വരുമാനം കുറയുമ്പോൾ ശബരിമലയുടെ വരുമാനം കുറയും. 1400 ക്ഷേത്രങ്ങളെ ഇത് ബാധിക്കും. 6000 ജീവനക്കാരുണ്ട് ദേവസ്വം ബോർഡിൻ്റെ, 1400 ക്ഷേത്രങ്ങളുണ്ട്. ഇതൊക്കെ അടച്ചുപൂട്ടപ്പെടും. ഇതൊക്കെ ഒരു ഗൂഢാലോചനയാണോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു.
പമ്പയിലെ നവീകരണ പ്രവർത്തനങ്ങളിൽ പ്രളയത്തെ മുന്നിൽ നിർത്തി തടിയൂരാമെങ്കിലും നിലയ്ക്കലും സന്നിധാനത്തും സ്ഥിതി അതല്ല. ബേസ് ക്യാമ്പായി മാറിയ നിലയ്ക്കലിൽ സർക്കാർ അതിനുവേണ്ട മുന്നൊരുക്കങ്ങളൊന്നും നടത്തിയില്ല. പമ്പയിൽ നിന്ന് മലകയറുന്ന അയ്യപ്പ ഭക്തർക്ക് മരക്കൂട്ടം കഴിഞ്ഞാൽ പിന്നെ വിശ്രമിക്കാനാവുക മാളികപ്പുറത്തെ ദർശനം കഴിഞ്ഞാണ്. തിരക്കില്ലാത്തതിനാൽ നിലവിൽ ഭക്തർക്ക് കാര്യമായ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നില്ലെന്ന് മാത്രം. ഭക്തജനങ്ങൾക്ക് കുറച്ച് പരാതികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശൗചാലയം, മറ്റേ ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, അവിടെ ചില വെള്ളം കിട്ടാത്ത, പമ്പയിൽ വലിയ പ്രശ്നമാണ്. പക്ഷേ പമ്പയിലെ പ്രശ്നം നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരെയോ ദേവസ്വം ബോർഡിനെയോ ഗവൺമെൻറ്റിനെയോ ഒന്നും നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പമ്പയിൽ വന്നത് ഈ അടുത്ത കാലത്തുണ്ടായ വെള്ളപ്പൊക്കം മൂലം ഉണ്ടായിരുന്ന ടോയ്ലറ്റുകളെല്ലാം ഒലിച്ചുപോയി. സത്യസന്ധരായ കുറേ ഭക്തന്മാരും ഇതിനകത്ത് പോലീസിൻ്റെ ആക്ഷനിൽ വറീഡായിട്ടുള്ള ആളുകളുണ്ട്. അവർക്ക് വളരെ, ഇപ്പോൾ ഞാൻ നേരിട്ട് ബോധ്യപ്പെട്ടൊരു കാര്യം പറയാം. ഓച്ചിറയിൽ നിന്ന് കാൽനടയായിട്ട് വന്ന ഒരു 10-25 പേരോളം ആളുകൾ, അവർ ഇവിടെ വന്ന് നാമജപം ജപിക്കാൻ തുടങ്ങിയപ്പോൾ പോലീസ് സമ്മതിച്ചില്ല എന്നാണ്. കാൽനടയായിട്ട് എത്രയോ ദിവസങ്ങൾ നടന്നാണ് അവരിവിടെ വന്നത്. അവരിവിടെ വന്നത് അവരുടെ നാമജപത്തിനും പ്രാർത്ഥനയ്ക്കും വേണ്ടിയിട്ടാണ്. അതാണ് അവരുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിന് മുറിവേറ്റ ഒരു പെരുമാറ്റം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ, പക്ഷേ പോലീസ് അവരെ മനഃപൂർവ്വം വെറുപ്പിക്കണമെന്നോ വിശ്വാസം തകർക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി ചെയ്തതുമല്ല, അതൊന്നും നമുക്കറിയാം. പക്ഷേ മറ്റൊരു അൺടുവേർഡ് ഇൻസിഡൻറ്റ് ഒഴിവാക്കാനായിട്ട് ഏതാണ് സത്യസന്ധരായ വിശ്വാസികൾ ആരാണ് അവിശ്വാസികൾ ആരാണെന്ന് മനസ്സിലാക്കാൻ പോലീസ് നിന്ന് ഗത്യന്തരമില്ലാതെ വെള്ളുന്നൊരു സാഹചര്യമായി പോകുന്നത്. ശബരിമലയിലെ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ ഇനിയും തുടരുന്നതിൽ അർത്ഥമില്ല. മിഥ്യാധാരണകളിൽ നിന്നുകൊണ്ട് അയ്യപ്പ സന്നിധിയെ കലാപഭൂമിയായി കാണുന്ന ഓരോരുത്തരും യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം. അതിനൊപ്പം മനുഷ്യ മനസ്സിലേക്ക് വർഗീയത കുത്തിനിറയ്ക്കുന്ന കപട മതവാദികളെയും തിരിച്ചറിയണം. ജാതിമത ഭേദമന്യേ സർവ പങ്കാളിത്തമുള്ള ഇത്തരമൊരിടത്തെ വർഗീയതയുടെയും രാഷ്ട്രീയ മുതലെടുപ്പിന്റെയും കുരുതിക്കളമാക്കാൻ അനുവദിച്ചുകൂടാ. വീണ്ടും ആവർത്തിക്കുകയാണ്, സമാധാനവും സാഹോദര്യവും തകർക്കുന്ന കുപ്രചരണങ്ങളിൽ വീണു പോകരുത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ കുത്തിയിരുന്ന് കലാപാന്തരീക്ഷം സൃഷ്ടിക്കുന്നവർക്കും മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ അടപടലം പൊളിഞ്ഞ് പാളീസായി പുതിയ അടവ് തേടുന്ന നേതാക്കൾക്കും നല്ല നമസ്കാരം. അയ്യപ്പന്റെ പേരിൽ ഇപ്പോൾ നടക്കുന്നത് ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും അപ്പുറമുള്ള രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള കൊലവിളിയാണ്. ഭക്തർ ഭക്തരായെത്തി അയ്യനെ കണ്ട് മടങ്ങുമ്പോൾ മറ്റു ചിലർ കടുത്ത അസന്തുഷ്ടരാണ്. ഒരു ബലിദാനിയെങ്കിലും സൃഷ്ടിക്കാനുള്ള പോരാട്ടത്തിലാണ്. മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ് മനുഷ്യർ തിരിച്ചറിയുക തന്നെ വേണം. പരിപാടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: പ്രൊഡ്യൂസർ നേർക്കണ്ണ്, കൗമുദി ടിവി, പേട്ട, തിരുവനന്തപുരം. ഫോൺ നമ്പർ 9994610814.